സ്പീഡും സ്റ്റൈലും വേണമെങ്കിൽ ഒരു കാറിനെ കാട്ടി എന്തും കൊണ്ട് നല്ലത് ഒരു ബൈക്ക് തന്നെയാണ്. പക്ഷെ ഫാസ്റ്റായി പോകുന്ന ബൈക്ക്സ് വളരെ വിലയേറിയതാണ്. പക്ഷെ ഇന്ത്യയിൽ സ്പീഡും സ്റ്റൈലും പിന്നെ വിലയും കുറഞ്ഞ ഒരു ഓപ്ഷനാണ്, അതാണ് ടു സ്ട്രോക്ക് മോട്ടോർ സൈക്കിൾ. നമ്മുടെ ഇന്ത്യ ഒരു സമ്പന്ന രാഷ്ട്രമല്ല. 135 കോടി ജനങ്ങളുള്ള ഈ നാട്ടിൽ ഇപ്പോഴും GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര ടൂ വീലേഴ്സ് വിറ്റുപോയി എന്നുള്ള കണക്കും കൂടെ എടുത്തിട്ടാണ്. ഇന്ന് നമുക്കൊരു ടു സ്ട്രോക്ക് ബൈക്ക് ഷോറൂമിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ? ഇല്ല. യൂറോ 2 എമിഷൻ നോംസ് വന്നപ്പോൾ തന്നെ ടു സ്ട്രോക്കിന്റെ കാര്യത്തിൽ തീരുമാനിച്ചു. ഒരുപാട് ആൾക്കാർ അവരെ പഴയ ടു സ്ട്രോക്ക് വിറ്റിട്ട് ടു സ്ട്രോക്ക് ബൈക്സ് പതുക്കെ ആക്രി കടകളിൽ എത്തി തുടങ്ങി. പിന്നെ അത് ഒരുക്കി ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. പക്ഷെ ടു സ്ട്രോക്ക് പ്രേമികൾക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റില്ലായിരുന്നു. അവർ ഈ ആക്രി കടകളിൽ പോയി ടു സ്ട്രോക്ക് വണ്ടികൾ വാങ്ങി തുടങ്ങി. അങ്ങനെ വാങ്ങിയ പല വണ്ടികളും ആദ്യം സ്പെയർ പാർട്സിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് എടുത്തെങ്കിലും പക്ഷെ ടു സ്ട്രോക്കിന്റെ കൂടി വരുന്ന ഡിമാൻഡ് കണ്ടിട്ട് ആ വണ്ടികൾ പയ്യെ നിരക്കിലിറങ്ങി. പിന്നെ ഒരു കാര്യം എല്ലാവർക്കും എന്റെ കൂടെ യോജിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ടു സ്ട്രോക്ക് ഇന്ത്യയിൽ ഒരു തിരിച്ചുവരവുണ്ടായത് നമ്മളുടെ ഈ കൊച്ചു കേരളവും സ്വപ്ന നഗരിയായ ബാംഗ്ലൂരും കൂടെ വിചാരിച്ചപ്പോഴാണ്. ബാംഗ്ലൂരിൽ ഒരു ആക്റ്റീവ് റേസിംഗ് സീൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരുപാട് വണ്ടിപ്പിലാന്തന്മാർ. ഒരു 2000 കാലഘട്ടങ്ങളിൽ Yamaha RD 350 പറ്റി വെറും ചുരുക്കം ആൾക്കാർ മാത്രമേ കേട്ടിട്ടുള്ളൂ. അന്ന് അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് 1600 വണ്ടികൾ മാത്രമേ നിരക്കിൽ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ RX 100 കഥ അങ്ങനെയല്ല. RX 100 കുറിച്ച് ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ അതിനെ കണ്ടിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം RX 100 എന്ന് പറയുന്ന ഒരു കാലത്തെ റോഡിലെ രാജാവായിരുന്നു. പിന്നെ ലക്ഷക്കണക്കിന് വണ്ടികളാണ് വിറ്റുപോയത്. നമ്മുടെ ഈ ചാനലിൽ ഉള്ള ഓരോരുത്തർക്കും ഒരു RX 100 കുട്ടിക്കാല കഥ പറയാനുണ്ടോ? അങ്ങനെ ഒരു കഥയുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് നല്ല കഥകൾ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. ആൾക്കാർ ഷോഗണ്ണിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി കണ്ടിട്ടുള്ളൂ. ഞാൻ എന്റെ ഏകദേശം 18 വരെ ഡൽഹിയിലാണ് ജനിച്ചു വളർന്നത്. പക്ഷെ ഞാൻ എന്റെ ആദ്യത്തെ ഷോഗണ് കാണുന്നത് കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്നപ്പോഴാണ്. ആദ്യമായി ഒരു സുസുക്കി വണ്ടിയുടെ പുറകെ കയറിയത് ബിവറേജസിൽ പോകാനാണ്. അന്ന് ഞാൻ ആ ഷൗലിനെയും പിന്നെ അത് ഓടിച്ച നമ്മളുടെ ഫ്രണ്ടായ മിസ്റ്റർ ആക്രിയെയും കൂടെ നമിച്ച്. കേരളം മറ്റു സംസ്ഥാനങ്ങളെ പോലെയല്ല. ഇന്ന് കേരളം ചെയ്യുന്നത് ഒരു 10 കഴിയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾ ചെയ്തു വരത്തേ ഉള്ളൂ. മലയാളികൾക്ക് പണ്ടേ ബൈക്സിനോട് ഒരു പ്രത്യേക സ്നേഹമാണ്. കാരണം കേരളത്തിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ അതൊരു ബൈക്ക് റൈഡ് കൊണ്ടേ പറ്റുള്ളൂ. പൊന്മുടിയുടെ ഹെയർപിൻ ബെൻസിൽ കൂടെ ഉള്ള യാത്ര കഴിഞ്ഞ് കൊടുമുടിയിലെത്തുമ്പോൾ ഉള്ള സൂര്യോദയമാണെങ്കിലും വർക്കലയുടെ വിശാലമായ കടൽ തീരത്തുള്ള സൂര്യാസ്തമയമാണെങ്കിലും ഒരു ബൈക്ക് റൈഡിനെ പോലെ വേറെ ഒരു വണ്ടിക്ക് അത് നമുക്ക് നൽകാൻ പറ്റില്ല. ഈ യാത്രകൾ ഓരോ ചെറുപ്പക്കാരന്റെയും സ്വാതന്ത്ര്യമാണ് ഉയർത്തിപ്പിടിച്ചിരുന്നത്. എല്ലാ കുട്ടികളുടെയും സ്വപ്നമായിരുന്നു ആ വീട്ടിന്റെ അടുത്തുള്ള ചേട്ടനെ പോലെ ബൈക്ക് യാത്രകൾക്ക് പോകാൻ. അന്ന് ഒരു ബൈക്ക് വാങ്ങണമെങ്കിൽ 2 ആണ് വില കുറഞ്ഞ മാർഗം. കാരണം 4 അന്ന് പുതിയത് മാത്രമേ ഉള്ളൂ. അന്ന് ഒരു 1000-2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പഴയ 2 കിട്ടുക. ഒരു 7000-8000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു RD 350 വാങ്ങാമായിരുന്നു. അന്നത്തെ 7000 രൂപയ്ക്ക് ഇന്നത്തെ 100,000 രൂപയുടെ വിലയും ഉണ്ടായിരുന്നു. ആ ദിവസങ്ങൾ ഒരിക്കലും തിരികെ വരും ആ വിലകൾ. പക്ഷെ നമുക്ക് അന്നത്തെ ആ പഴയ കാലങ്ങൾ അയവർക്കാൻ വേണ്ടി അന്നത്തെ റോഡിലുള്ള രാജാക്കന്മാരെ ഇന്ന് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ പഴയ കാല 5 ടു സ്ട്രോക്കുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ 5 ബൈക്സിനെ കുറിച്ച് ഒരു പോള് നടത്തിയിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അതിന്റെ ഭാഗമായിട്ട് ആണ് ഈ വീഡിയോ. നമ്മുടെ ലിസ്റ്റിലുള്ള 5 ബൈക്ക് എന്ന് പറയുന്നത് എല്ലാം 2 ബൈക്കിനെയും പോലെ ഒരു ഇൻഡോ ജാപ്പനീസ് കൊളാബറേഷൻ കൊണ്ടുണ്ടാക്കിയ ഒരു വണ്ടിയായിരുന്നു. ജാപ്പനീസ് കമ്പനിയായ കവസാക്കിയും ഇന്ത്യയിലെ സ്കൂട്ടർ വിപണിയിലെ ഏറ്റവും വലിയ കമ്പനിയും ബജാജും ആയി കൂട്ടിച്ചേർന്നപ്പോൾ നമുക്ക് ആ ഒരു കൂട്ടുകെട്ട് സമ്മാനിച്ചത് KB 100 എന്ന് പറയുന്ന ഒരു 2 ബൈക്കാണ്. KB 100 സെഗ്മെന്റ് രാജാവായ Yamaha RX 100 സെയിൽസിന്റെ 1/10 പോലും പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമായി വന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. റൈറ്റ് സൈഡ് ഒരു എഞ്ചിൻ കിൽ സ്വിച്ച്, ടാക്കോമീറ്റർ, അതിനകത്ത് ഫ്യുവൽ ഗേജ് അസംബ്ലിയും കൂടെ ഉണ്ടായിരുന്നു. ചോക്ക് എന്ന് പറയുന്ന പണ്ട് RX-നകത്ത് നമ്മൾ കുനിഞ്ഞ് അകത്തൂടെ വലിച്ചെടുക്കണം. പക്ഷെ KB 100 അത് നമ്മളുടെ ലെഫ്റ്റ് സൈഡ് കൺട്രോൾസിലായിരുന്നു. നമ്മുടെ RX 135 വരുന്ന പോലെ എന്റെ ഒരു കാലഘട്ടത്തെ എല്ലാ ആൾക്കാർക്കും അറിയാം. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ബൈക്കിന്റെ ഫ്യുവൽ കിട്ടും. പിന്നെ ചില വിരുദ്ധന്മാർ അതിന്റെ ട്യൂണിംഗ് ഒക്കെ പിടിച്ച് തിരിച്ചു വരും. അതായത് എയർ സ്ക്രൂവും ഐഡിൽ സ്ക്രൂ ഒക്കെ പിടിച്ച് തിരിച്ചു വരും ആൾക്കാർക്ക് ചുമ്മാ പണി കൊടുക്കാൻ വേണ്ടി. ആ ഒരു സംഭവം KB 100 ചെയ്യാൻ പറ്റില്ല. കാരണം കാർബറേറ്റർ എന്ന് പറയുന്നത്
പുറത്തില്ല. കാർബറേറ്റർ വണ്ടിയുടെ എഞ്ചിന്റെ കേസിന്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ആർഎക്സിനെയോ സുസുക്കിയോ പോലെ റീഡ് വാൽവ് ഇൻഡക്ഷൻ അല്ലായിരുന്നു. അതെന്ന് പറയുന്നത് റോട്ടറി വാൽവ് വെച്ചാണ് ഇൻഡക്ഷൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ KV100 ഓടിച്ചവർക്ക് മാത്രമേ അത് അറിയുള്ളൂ. അതിന്റെ ലോങ് വീൽ ബേസ്, ആ ലോങ് വീൽ ബേസ് എന്ന് പറയുന്നത് ഓടിക്കാൻ വളരെ സുഖമായിരുന്നു. RX100 പോലത്തെ വണ്ടികൾ 6 volt ഇലക്ട്രിക്കൽസ് വെച്ച് ഇറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് KV100 12 volt വെച്ചാണ് ഇറങ്ങിയത്. പിന്നെ അതിന്റെ ഫ്രണ്ട് ഫോർക്കിന്റെ ട്രാവൽ കൂടുതലായിരുന്നു, അതായത് അതിന്റെ റേക്ക് ആംഗിൾ കുറച്ച് വ്യത്യാസമായിരുന്നു. അത് കാരണം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് ലോങ് ഡ്രൈവ്സിലൊക്കെ പോകാനായിട്ട്. പിന്നെ ടയേഴ്സ് കുറച്ചുകൂടെ വീതി കൂടിയതായിരുന്നു. പിന്നെ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ഈ ബൈക്കിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ ബൈക്ക് എന്ന് പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ബൈക്കായിരുന്നു. അതായത് ഒരുപാട് ചെറിയ നിഗിൾസ് ഇതിനകത്തുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം കമ്പനി ഈ പറഞ്ഞ പോലെ എല്ലാ നിഗിൾസും തീർത്തിട്ട് ഒരു RTZ എന്ന് പറയുന്ന ഒരു മോഡൽ ഇറക്കി. RTZ ഫുൾ ഫോം എന്ന് പറയുന്നത് റിട്ടേൺ ടു സീറോ എന്നായിരുന്നു. അതായത് അവർക്ക് ഉണ്ടായിരുന്ന ഇഷ്യൂസ് എല്ലാം കൂടെ അവർ സീറോ ആക്കിയിട്ട് ഇറക്കിയ ഒരു വണ്ടിയായിരുന്നു RTZ. ഈ KV100 എന്ന് പറയുന്നത് കൂടുതലും വിറ്റുപോയത് ബാംഗ്ലൂരിലും പൂനെയിലുമാണ്. നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് വണ്ടികളില്ല, പക്ഷെ ചുരുക്കം വണ്ടികളുണ്ട്. പിന്നെ മാത്രമല്ല ഈ വണ്ടികൾ ഓടിച്ച ഞാൻ പറഞ്ഞതുപോലെ അതിന്റെ ലോങ് വീൽ ബേസ് തരുന്ന കംഫർട്ടും അതിന്റെ ലോ ആൻഡ് ടോർക്കാണ്. ഒരുപാട് ലോങ് പോകാൻ പറ്റിയ ഒരു വണ്ടിയായിരുന്നു. KV100 കഴിഞ്ഞപ്പോഴത്തേക്ക് KV125 വന്ന്. പിന്നെ കമ്പനി ഒരു എൻഡ്യൂറോ ബൈക്കും കൂടെ ഇറക്കി. അതായത് നമ്മുടെ ഇന്ത്യൻ സെഗ്മെന്റിൽ ആദ്യത്തെ എൻഡ്യൂറോ ബൈക്ക് ആയിരുന്നു അത്. SX Enduro എന്ന് പറഞ്ഞാണ് അത് ഇറക്കിയത്. അതെന്ന് പറയുന്നത് ശരിക്കും അണ്ടർ ദ സ്കിൻ ഒരു KV125 ആയിരുന്നു അത്. SX Enduro എന്ന് പറയുന്നത് വളരെ റെയർ ബൈക്കാണ്. ഞാൻ ശരിക്കും എന്റെ ജീവിതത്തിൽ രണ്ട് വണ്ടികൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായത് എന്റെ കോളേജ് കാലഘട്ടത്തിൽ വരണവും പിന്നെ ട്രിവാൻഡ്രത്ത് ഒരു വർക്ക്ഷോപ്പിൽ ഒതുക്കി വെച്ചേക്കുന്ന ഒരു വണ്ടി. അപ്പൊ നിങ്ങളിൽ ആരെങ്കിൽ ഈ SX Enduro എന്ന് പറഞ്ഞ ഒരു വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ ഉറപ്പായിട്ട് എഴുതി അറിയിക്കുക. പിന്നെ SX Enduroനെ പറ്റി കേട്ട ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കഥകളുണ്ട്. അതായത് പണ്ടത്തെ കാലത്ത് ഫ്ലോപ്പായ ഒരു വണ്ടിയായിരുന്നു, പക്ഷെ അന്നത്തെ കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള കഥ എന്ന് പറയുന്നത് ഒരു SX Enduro വാങ്ങിച്ചു കഴിഞ്ഞാൽ കമ്പനി ഒരെണ്ണം കൂടെ ഫ്രീ ആയിട്ട് തരും എന്നാണ്. നമ്മൾ ഇന്ത്യക്കാരും മലയാളികളും പണ്ടേ കഥകൾ ഇറക്കാൻ സൂപ്പറല്ലേ. ഒരു KV100 അല്ലെങ്കിൽ ഒരു KV125 വാങ്ങണമെങ്കിൽ ഇന്ന് ഏകദേശം ഒരു 40,000-50,000 രൂപ കൊടുക്കണം. അവസാനമായിട്ട് OLX ഞാൻ ഒരു SX Enduro കണ്ടത് 70,000 രൂപയ്ക്കാണ്. ഇപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ SX Enduro OLX ഇല്ല, റെയർ വണ്ടിയാണ്. ഇനി നമ്മളുടെ ലിസ്റ്റിലെ നാലാമത്തെ ഫേവററ്റ് ബൈക്കിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ നാലാമത്തെ ഫേവററ്റ് ബൈക്ക് എന്ന് പറയുന്നത് യമഹയുടെ RX-Z ആണ്. എനിക്കറിയാം ഇതിനെ നാലാമത്തെ സ്ഥാനത്ത് ഇട്ടുകൊണ്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ സൃഷ്ടിക്കും, ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യമഹ RX ഇറങ്ങിയ സമയത്ത് ഒരു വലിയ ഫ്ലോപ്പായിരുന്നു. യമഹ RX-G ഇറക്കി പൊളിഞ്ഞിരിക്കുമ്പോഴാണ് യമഹ RX-Z ഇറക്കുന്നത്. അന്നത്തെ രാജാവ് എന്ന് പറയുന്ന വേറൊരു വണ്ടിയാണ്. അതിൽ നമുക്ക് തിരിച്ചു വരാം. യമഹയോ സുസുക്കിയോ അല്ല ഇന്ത്യയിലെ ആദ്യത്തെ ഫെയറിംഗ്സ് ഉള്ള ബൈക്ക് ഇറക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഫെയറിംഗ്സ് ഉള്ള ബൈക്ക് ഇറക്കിയ ഹീറോ ഹോണ്ടയാണ്. ഹീറോ ഹോണ്ട സ്ലീക്ക് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫെയറിംഗ്സ് ഉള്ള ഒരു ബൈക്ക്. ആ ഒരു വണ്ടി എത്ര പേർക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ആ വണ്ടി കണ്ടിട്ടുള്ള എത്ര പേരുണ്ടോന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അത് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നമുക്ക് അതിനെ കുറിച്ച് ഒരുപാട് കഥകൾ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു വണ്ടിയാണ്. പിന്നെ സ്ലീക്ക് കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പോലെ സുസുക്കി ബൈക്ക്സ് ഇറങ്ങുന്നത്. പിന്നീട് യമഹയുടെ RX-Z. RX-Z വരുന്നത് ശരിക്കും യമഹ RX-100 നിർത്തി, അത് കഴിഞ്ഞ് RX-G ഇറക്കി പൊളിഞ്ഞു കഴിഞ്ഞിട്ടാണ്. യമഹ RX-100 ഫാൻസിന് ഈ വണ്ടി തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. 97 എന്ന് പറയുന്ന വർഷം യമഹയുടെ വർഷം അല്ലായിരുന്നു, പക്ഷെ ഇത്ര പ്രശ്നമുള്ള അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ഇഷ്ടപ്പെടാത്ത ഒരു വണ്ടിയാണെങ്കിലും അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഇന്റിഗ്രേറ്റഡ് ഇഗ്നീഷൻ ലോക്കിൽ തന്നെ ഹാൻഡിൽ ലോക്കും കൂടെ വരുന്ന ആദ്യത്തെ യമഹയുടെ വണ്ടിയായിരുന്നത്. അഡീഷണൽ ഒരു മെക്കാനിക്കൽ ടാക്കോമീറ്റർ ഉണ്ടായിരുന്നു അതിനകത്ത്. KV100 ആണ് ആദ്യമായിട്ട് മെക്കാനിക്കൽ ടാക്കോമീറ്റർ ഇറക്കുന്നെങ്കിലും യമഹ സീരീസിൽ 135cc ആ സെഗ്മെന്റിൽ ആദ്യമായിട്ട് ടാക്കോമീറ്റർ വെച്ച് വരുന്ന വണ്ടി RX-Z ആയിരുന്നു. ഈ RX-Z എന്ന് പറയുന്ന ശരിക്കും 4 colors ഇറങ്ങിയിട്ടുണ്ട്. ബ്ലാക്ക്, വൈറ്റ്, മെറൂൺ, പിന്നെ വളരെ റയർ ആയിട്ടുള്ള RX-Z 4-speed blue. RX-Z 4-speed blue നേരിട്ട് കണ്ടിട്ടുള്ളവർ കമന്റ് ചെയ്യുക. ഞാൻ വേറെ ഒരു RX-Z കൂടെ വാങ്ങിയിട്ടുണ്ട്, അത് 4-speed ആണ്. RX-Z 4-speed blue പെയിന്റ് അടിക്കാനാണ് ആഗ്രഹമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. എനിക്കും ഇപ്പൊ ഏകദേശം താല്പര്യം അത് തന്നെയാണ്. അതിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ സംസാരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 5-speed ബൈക്കുകൾ ഒരു ട്രെൻഡ് ആയപ്പോൾ യമഹ ഒന്നല്ല രണ്ട് 5-speed ബൈക്ക് ഇറക്കി. അതായത് RX-135 5-speed RX-Z 5-speed. RX-Z 5-speed ഒരു അഡീഷണൽ ഡിസ്ക് ബ്രേക്കും കൂടെ ഉണ്ടായിരുന്നു. 135cc സെഗ്മെന്റിൽ ഡിസ്ക് ബ്രേക്ക് വന്ന ആദ്യത്തെ ബൈക്കാണ് യമഹ RX-Z 5-speed. RX-Z 5-speed ശരിക്കും രണ്ട് കളേഴ്സിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒന്ന് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ബ്ലൂ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് ടൊമാറ്റോ റെഡ് എന്ന് പറയുന്ന ഒരു കളറാണ്. ഇതും 5-speed ഇറങ്ങിയ ഒരു കളറാണ്. രണ്ട് കളേഴ്സാണ് ശരിക്കും ഇറങ്ങിയിട്ടുള്ളത്. ഒറിജിനൽ ടൊമാറ്റോ റെഡ് ബൈക്ക് കണ്ടിട്ടുള്ളവർ കമന്റ് ചെയ്യുക. വളരെ റെയർ ആയിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. പിന്നെ ആൾക്കാർ 4-speed 5-speed ഒക്കെ ഇപ്പം ടൊമാറ്റോ റെഡ് അടിക്കുന്നുണ്ട്, പക്ഷെ ഒറിജിനൽ ടൊമാറ്റോ റെഡ് വണ്ടി കാണാൻ വളരെ റെയർ ആണ്. RX-Z 4-speed പോലെ തന്നെ RX-Z 5-speed യമഹ പ്രതീക്ഷ പോലെ ഒരു വലിയ ഒരു സെയിൽസിനകത്ത് നേട്ടം കൊണ്ടുവരാത്ത ഒരു വണ്ടിയാണ്. ഇത്
വളരെ ചുരുങ്ങിയ നമ്പേഴ്സിൽ മാത്രമേ ഒറിജിനൽ RX-Z 5 സ്പീഡ് ഉള്ളൂ. RX-Z 5 സ്പീഡ് ഒരുപാട് ഡിമാൻഡ് കൂടിയ ഒരു ബൈക്ക് ആക്കിയതിന് കേരളത്തിലെ വണ്ടിപ്രാന്തന്മാർക്ക് ഒരു വലിയ പങ്കുണ്ട്. ഇപ്പൊ ശരാശരി ഒരു RX-Z 5 സ്പീഡ് വാങ്ങണമെങ്കിൽ ഒരു 1.5-1.75 ലക്ഷം രൂപയാണ് ഇപ്പൊ നൽകേണ്ടത്. ഒരുപാട് ആൾക്കാർ ഈ ഒരു വില കുതിപ്പ് കണ്ടിട്ട് അവരവരെ 4 സ്പീഡ് ബൈക്ക് 5 സ്പീഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. 4 സ്പീഡ് എന്ന് പറയുന്നത് വളരെ റയറായി. പിന്നെ അതിനകത്തുള്ള RX-Z 4 സ്പീഡ് ബ്ലൂ എന്ന് പറയുന്നത് അതിനെക്കാട്ടി റയറായി. നമ്മുടെ മൂന്നാമത്തെ ഫേവററ്റ് ബൈക്ക് എന്ന് പറയുന്നത് യമഹ ബൈക്കിന്റെ ഏറ്റവും വലിയൊരു കോമ്പറ്റീഷനാണ്. നമ്മുടെ മൂന്നാമത്തെ ഫേവററ്റ് ബൈക്ക് എന്ന് പറയുന്നത് യമഹയുടെ ഏറ്റവും വലിയ കോമ്പറ്റീഷനായ TVS Suzuki കൂട്ടുകെട്ടിൽ നിന്നുണ്ടായ ഒരു ബൈക്ക്. TVS Suzuki ഒരു വലിയ റേസിംഗ് ഹിസ്റ്ററിയാണ്. TVS Suzuki ഒരു നല്ല വണ്ടി ഇന്ത്യൻ വിപണിയിൽ ഇറക്കാൻ നിൽക്കുമ്പോൾ അവരുടെ മുമ്പേ ശരിക്കും ഇറങ്ങി നിന്നത് RX-100 സക്സസ് ആണ്. ഷോഗൺ എന്ന് പറഞ്ഞ ആ ബൈക്കിന് ഒരേ ഒരു ലക്ഷ്യം മാത്രം ഉണ്ടായിരുന്നു, RX-100 തോപ്പിക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ TVS ഇതിൽ ഒരുപാട് ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ചേംബറിന് സൈലൻസർ ആയി വേഷം കെട്ടിച്ച്, പിന്നെ എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ ഹൈ റവിംഗ് ആണ്. അതുകൊണ്ടാണ് ഷോഗണിൽ വേറെ പവർ കൂട്ടാൻ വളരെ പാടായ ഒരു കാര്യം. എഞ്ചിൻ എന്ന് പറയുന്നത് ഓൾറെഡി മാക്സ് പൊട്ടൻഷ്യലാണ്. RX-100 സെയിൽസിനെ ഷോഗൺ വല്ലാണ്ട് അങ്ങ് ബാധിച്ചു. കാരണം ഷോഗണിന് വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ല, RX-100 നല്ലൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ഫുൾ ബ്ലാക്ക് ഷോഗണിന്റെ ലുക്ക് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത വേറൊരു കാര്യമാണ്, ഈ ഷോഗണിന്റെ സൈലൻസർ എന്ന് പറയുന്നത്, അതായത് ബ്ലാക്ക് ഷോഗണിന്റെ സൈലൻസർ എന്ന് പറയുന്നത് പൗഡർ കോട്ടിംഗ് അല്ല, ബ്ലാക്ക് ക്രോം ആണ്. ഷോഗണിന്റെ ചാസി എന്ന് പറയുന്ന സമുറായി ആയിട്ട് ഒരുപാട് സാമ്യം ഉണ്ടെങ്കിലും അത് ശരിക്കും ഒരുപാട് റീഇൻഫോഴ്സ്ഡ് ആണ്. അതായത് ചില സ്ഥലങ്ങളിൽ അവർ ആ ചാസിയുടെ സ്ട്രെങ്ത് കൂട്ടിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഇലക്ട്രിക്കൽ ടാക്കോമീറ്റർ ഷോഗൺ ആണ് ആദ്യമായിട്ട് ഇന്ത്യൻ വിപണിയിൽ ഇറക്കിയത്. ഷോഗണിന്റെ ആ ബ്ലാക്ക് കളറും പേർപ്പിൾ കളർ സ്റ്റിക്കർ ഏത് വണ്ടി സ്നേഹിയുടെയും ഹൃദയത്തിനെ പിടിച്ചടക്കുന്ന ഒരു കോമ്പിനേഷനാണ്. സിൽവർ ഷോഗൺ എന്ന് പറയുന്ന ബ്ലാക്ക് ഷോഗണുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. രണ്ട് ലെവലാണ്. ഒരു സിൽവർ ഷോഗൺ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. അതുകൊണ്ട് സിൽവർ ഷോഗണിനെ പറ്റി ഇനി ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു സിൽവർ ഷോഗൺ റിസ്റ്റോർ ചെയ്യുന്ന കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ ഏറ്റവും കൂടുതൽ പണിതിട്ടുള്ള ഷോഗൺ ബൈക്കാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ ഞാൻ 8 ഷോഗണാണ് പണിഞ്ഞിട്ടുള്ളത്. അതിൽ 3 എണ്ണം എന്റെ സ്വന്തം വണ്ടികളായിരുന്നു. അങ്ങനെയാണെങ്കിലും ഒരു വണ്ടിയെ എനിക്ക് ഒരുപാട് കാലം വെക്കാനായിട്ട് എന്റെ മനസ്സ് അനുവദിച്ചിട്ടില്ല. കാരണം ഷോഗൺ ശരിക്കും പൊളിഞ്ഞു പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഷോഗൺ ഒരു വീലി മെഷീൻ ആണ്. അതായത് അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ വീലി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പക്ഷെ അതിനെ പോലെ ആ ചാസി അത്ര സ്ട്രോങ്. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വീലി ചെയ്യുന്ന ആ വണ്ടിയുടെ ചാസി ബെൻഡ് വളരെ പെട്ടെന്ന്. ഷോഗണിന്റെ ബ്രേക്ക്സ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതിൽ നിന്ന് വീഴാനായിട്ട് ആ ബ്രേക്സ് ഒന്ന് ലോക്ക് ആയാൽ പറ്റണം. അതിന്റെ ബ്രേക്ക് പെഡലും സൈലൻസറിന്റെ ബ്രാക്കറ്റും കൂടെ അതിൽ പോയി സ്റ്റക്കാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് കാരണം റിയർ ബ്രേക്സ് ലോക്കാവും, ലോക്കായാൽ ഹോസ്പിറ്റലിൽ എത്തും. ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവൻ ഈ വണ്ടി എടുത്തിട്ട്. അതിൽ ഭൂരിഭാഗം ആൾക്കാർ വേറെ ഫ്രണ്ട്സിന്റെ വണ്ടി ഓടിച്ചു നോക്കാൻ എടുത്ത ആൾക്കാരാണ്. കാരണം ഓണേഴ്സിന് അറിയാം ബ്രേക്ക് ലോക്കാവാതെ എങ്ങനെ ബ്രേക്ക് ചവിട്ടണം. പക്ഷെ ഓടിച്ചു നോക്കുന്ന ആൾക്ക് ആ ഒരു കാര്യം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. ചിലപ്പോൾ പണി TVS സുസുക്കിയും പിന്നെ ഇറക്കിയ വണ്ടികൾക്കൊന്നും ഷോഗണിന്റെ ആ ഒരു പവർ ഇല്ലായിരുന്നു. ഷോഗണിന് വെല്ലാൻ പറ്റിയ വേറൊരു വണ്ടി TVS 2 സ്ട്രോക്കിൽ ഇറക്കിയിട്ടില്ല. ഷോഗണിന്റെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു യമഹ ബൈക്കുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്കും മോശമാണ്. തമാശയ്ക്കാണ് പറയുന്നെങ്കിലും പാനൽസ് ഒക്കെ അതിന്റെ ചോറ് കൊണ്ടൊട്ടിച്ച പോലത്തെ ഫീലാണ്. എപ്പോ വേണമെങ്കിലും റാറ്റ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. TVS സുസുക്കിയും ചേർന്നിട്ട് അതിന്റെ ചാസി പല സ്ഥലത്ത് ബ്രേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്ട്രെസ് പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് ഇത് ക്രാക്കാവും. ഇത് ക്രാക്കാവുമ്പോഴത്തേക്ക് ഒരു ബ്രേസിംഗും എന്ത് ചെയ്താലും ആ ക്രാക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. എന്തായാലും ക്രാക്കാവും ചാസി. എഞ്ചിൻ ഹൈ റവിംഗ് ആയതുകൊണ്ട് എഞ്ചിന്റെ ലൈഫും കുറവാണ്. പിന്നെ സുസുക്കിയുടെ ബെയറിംഗ്സ് കിട്ടാൻ എളുപ്പമായിരുന്നു. ഒരു ഷോഗൺ എടുക്കണമെങ്കിൽ ഇന്ന് ഒരു 70,000-75,000 രൂപ മിനിമം വേണം. ഒരു നല്ല വണ്ടി കണ്ടുപിടിക്കാൻ വളരെ പാട്. പിന്നെ ഷോഗണിന്റെ വില എന്ന് പറയുന്നത് ഇപ്പൊ പെട്രോളിന്റെ വില പോലെ മുകളിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഒരുപാട് സമുറായി അല്ലെ MAX-100 ഷോഗണായിട്ട് കൺവേർട്ട് ചെയ്യുന്ന നമുക്ക് OLX-ൽ കാണാം. പക്ഷെ ഷോഗണിന്റെ പെർഫോമൻസ് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷോഗണിന്റെ എഞ്ചിൻ തന്നെ എടുത്തു വെക്കണം. അല്ലാതെ സമുറായിയുടെയോ MAX-100 എഞ്ചിൻ എടുത്ത് പോർട്ട് ചെയ്താൽ ഷോഗൺ ആവത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്രാങ്ക് കേസ് വ്യത്യാസമുണ്ട്. അതായത് ഷൗലിൻ ഷോഗണിന്റെ ക്രാങ്ക് കേസ് വരെ വ്യത്യാസമുണ്ട്. ഷൗലിൻ എടുത്തിട്ട് നമുക്ക് ഷോഗൺ ആക്കാൻ പറ്റത്തില്ല. അപ്പം ഷോഗൺ ആക്കണമെങ്കിൽ എഞ്ചിൻ മൊത്തത്തിൽ എടുത്ത് മാറ്റണം. പിന്നീട് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ MAX-100 സുസുക്കി സമുറായിയുടെയും ചാസി എന്ന് പറയുന്ന ഷോഗണിന്റെ അത്ര സ്ട്രോങ് അല്ല. അത് പല സ്ഥലത്തും ബ്രേസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ എഞ്ചിൻ എടുത്ത് വെച്ചാലും താമസിക്കാതെ പണി കിട്ടും. അതുകൊണ്ട് കൺവേർട്ട് ചെയ്ത വണ്ടികൾ ഷോഗൺ ഒരിക്കലും ആക്കാൻ പറ്റത്തില്ല. ആക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് ഒരു ഷോഗൺ എവിടെ നിന്നെങ്കിൽ എടുത്തിട്ട് സമുറായിയുടെ പേപ്പറിൽ ഓടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഉടായ്പ് കാണിക്കുന്ന പരിപാടി നമ്മളുടെ ചാനലിന്റെ വി
വീഡിയോസിനില്ല. അതുകൊണ്ട് അങ്ങനത്തെ വണ്ടികളൊന്നും നിങ്ങൾ നോക്കരുത്. ശോകം തലയ്ക്ക് പിടിച്ച് വട്ടായി നിൽക്കുന്നവർക്ക് താഴെ കമന്റ് ചെയ്യാം. ഇനി ഈ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ ബെസ്റ്റ് ബൈക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ബൈക്ക് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർക്ക് നമ്പർ വൺ ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പോൾ എടുത്തപ്പോഴത്തേക്ക് ഈ ആശ നമ്പർ ടു ആയി പോയി. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ സെക്കൻഡ് ബെസ്റ്റ് ബൈക്ക് ആയിട്ട് നമ്മൾ ഇതിനെ കാണും. ടു സ്ട്രോക്കിലെ രാജാവ്. ഇത്രയും പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇത് എന്ത് വണ്ടിയാണ്. വേറെ ഒന്നുമല്ല, യമഹ RD 350N 1983 ട്രാക്ടർ കമ്പനിയായ എസ്കോർട്സിന്റെ ബൈക്ക് മാനുഫാക്ചറിംഗ് ഡിവിഷനായ രാജ്ദൂത് പിന്നെ യമഹ കൂടെ ചേർന്ന് ഉണ്ടായ കൊളാബറേഷനിലുണ്ടായ ബൈക്കാണ് യമഹ RD 350 അല്ലെങ്കിൽ രാജ്ദൂത് 350. ഈ ഒരു കൂട്ടുകെട്ട് നമ്മളുടെ നാടിന് സമ്മാനിച്ചത് ഒരു പെർഫോമൻസിന്റെ പീക്ക് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. അതായത് ഇന്ന് ഇറങ്ങുന്ന വണ്ടികളും കമ്പയർ ചെയ്യുന്നത് അന്നത്തെ RD 350 പവറുമായിട്ടാണ്. RD 350B എന്ന് പറയുന്ന ബൈക്കിന്റെ ഇന്ത്യനൈസ്ഡ് വേർഷൻ ആണ് നമ്മളുടെ ഇവിടെ ഉള്ള രാജ്ദൂത് 350. 1983 ശരിക്കും കുറച്ച് വണ്ടികൾ മാത്രമേ ബൈക്സ് ആയിട്ട് നിരക്കിലുള്ളൂ. അതായത് റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് 350, പിന്നെ പോളിഷ് SHL M1 അതായത് രാജ്ദൂത് 175, പിന്നീടുള്ളത് ചെക്കോസ്ലോവാക്കിയൻ കമ്പനിയായ ജാവയുടെ കുറച്ച് വണ്ടികളായിരുന്നു. പക്ഷെ ഈ മോഡൽസ്, ഇപ്പൊ ഞാൻ പറഞ്ഞ മോഡൽസ് ഒന്നും പെർഫോമൻസ് ബൈക്കിംഗിൽ വരുന്ന മോഡൽസ് അല്ല. മാർക്കറ്റ് സെഗ്മെന്റിൽ പെർഫോമൻസ് ബൈക്കിന് ഒരു വലിയ സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഇതിന് മുമ്പേ ഒരു പെർഫോമൻസ് ബൈക്ക് ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു സെഗ്മെന്റിലില്ല. പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ ഒരു നാടും കൂടെയായിരുന്നു ആ സമയത്ത്. അതായത് ശരാശരിയുള്ള പോപ്പുലേഷനിൽ ചെറുപ്പക്കാരായിരുന്നു കൂടുതൽ. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ആണ് രാജ്ദൂത്തും യമഹയും കൂടെ ഇന്ത്യയിൽ ഇറക്കിയത്. രാജ്ദൂത് 350 അല്ലെ RD 350 യമഹയും രാജ്ദൂതും കൂടെ കൊടുത്തത് ഒരു മികച്ച ലോഞ്ച് ആണ്. അതായത് നിങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ലോഞ്ച് ആണ് ഇതിന് കൊടുത്തത്. സുഭാഷ് ഗായ് എന്ന് പറയുന്ന സിനിമാ ഡയറക്ടർ ജാക്കി ഷ്രോഫിനെ വെച്ച് ഹീറോ എന്ന് പറയുന്ന ഒരു പടം എടുത്ത്, ആ ഒരു പടം എന്ന് പറയുന്നത് ഈ ഒരു ബൈക്കിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പടമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൂവീസിലുള്ള ഒരു പ്രോഡക്റ്റ് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും കൂടെ ആയിരുന്നു. വളരെ വലിയൊരു ലോഞ്ച് ആയിരുന്നു. ആദ്യത്തെ ഒരു 10-20 ബൈക്സ് എന്ന് പറയുന്ന ടെസ്റ്റിംഗിന് വേണ്ടി കൊണ്ടുവന്നത് ജപ്പാനിൽ ഇറക്കിയ 39 BHP ഉള്ള വണ്ടികളായിരുന്നു. പക്ഷെ ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങി ഈ പറഞ്ഞ പോലെ രാജ്ദൂത് 350 ഹൈടോർക്ക് എന്ന് പറയുന്ന വണ്ടി ഇറക്കുന്ന സമയത്ത് അവർ അതിന്റെ പവറും കുറച്ച് പവർ കുറച്ച് 31 BHP ആക്കി. അതുകൂടാതെ R5LA D7 എന്ന് പറയുന്ന RD 350 മുന്നേ ഉള്ള മോഡൽ ഒരു ബൈക്കുണ്ട്. അതിന്റെ ഫ്രണ്ട് ഡ്രം ബ്രേക്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തത്. അപ്പം കോസ്റ്റ് കുറയ്ക്കാനാണ് അത് ശരിക്കും ചെയ്തത്. പക്ഷെ ശരാശരി അന്ന് ഏകദേശം 27-28,000 രൂപയായിരുന്നു ഒരു രാജ്ദൂത് 350. RD 350 എന്ന് പറയുന്ന ഇന്ത്യയിലെ ഫസ്റ്റ് ആയി എയർ കൂൾഡ് പാരലൽ ട്വിൻ ബൈക്കായിരുന്നു. പോയിന്റ്സ് ഇഗ്നിഷൻ ആയിരുന്നു, ഇഗ്നിഷൻ സിസ്റ്റം, പിന്നെ ടാക്കോമീറ്റർ, പിന്നെ എഞ്ചിൻ കിൽ സ്വിച്ച്. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് ബൈക്സിൽ അന്ന് വന്നിട്ടില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് പുതിയ ഫീച്ചേഴ്സ് ആയിരുന്നു. RD ആണ് ശരിക്കും ഈ ഫീച്ചേഴ്സ് ഒക്കെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. പവർ കുറച്ച് 31 BHP ആക്കി, മൈലേജ് കുറച്ച് കൂട്ടി. പക്ഷെ ഇന്ത്യൻ ആൾക്കാർക്ക് മൈലേജ് ഇപ്പോഴും വളരെ കുറവാണെന്ന് തോന്നി, പവർ കുറച്ച് കൂടുതലാണെന്ന് തോന്നി. അങ്ങനെ രാജ്ദൂത് വീണ്ടും പവർ കുറച്ച് ഒരു മോഡൽ ഇറക്കി, LT എന്ന് പറയുന്ന മോഡൽ. പക്ഷെ ഈ LT എന്ന് പറയുന്ന മോഡൽ ഇറങ്ങുന്നതിന് കുറച്ച് മുമ്പേ, അതായത് HT LT ഇടയ്ക്ക് HT സിലിണ്ടർ എടുത്തിട്ട് അതിന്റെ എക്സോസ്റ്റ് പോർട്ടിൽ ഒരു ടങ് ഫിക്സ് ചെയ്ത് അതിനെ റിവെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു എക്സോസ്റ്റ് ഡ്യൂറേഷൻ കുറയ്ക്കാൻ. അത് കാരണം പവർ കുറച്ച് കുറഞ്ഞു, പിന്നെ മൈലേജും കുറച്ച് കൂടിയായിരുന്നു. അതായിരുന്നു ആദ്യം LT ഇറങ്ങുന്നതിന് മുമ്പേ ഇറക്കിയത്. പിന്നെ ഒരു 84-86 കാലഘട്ടത്തിന്റെ ഇടയിൽ LT എന്ന് പറയുന്ന സിലിണ്ടേഴ്സ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. RD 350 ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അതിന്റെ പോയിന്റ് സിസ്റ്റം ആയിരുന്നു. വണ്ടി സ്റ്റാർട്ട് ആയാലും ചിലപ്പോൾ ഒരു സിലിണ്ടർ മാത്രമേ ഫയർ ആവുള്ളൂ. പിന്നെ ബാറ്ററി ഡൗൺ ആയിട്ട് രാത്രി കാലഘട്ടങ്ങളിൽ വഴി കിടന്നത് ഒരുപാട് RD ഓണേഴ്സിന് പരിചയമായ ഒരു സംഭവമായിരുന്നു. അതായത് അന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ പോയിന്റ്സ് ബൈക്കിൽ ബാറ്ററി ഡൗൺ ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ആവാതെ വഴി കിടന്ന ഒരുപാട് ആൾക്കാരുണ്ട്. RX 100 CDI എടുത്തിട്ട് RD 350 ഫിക്സ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ പോയിന്റ്സ് തരുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു CDI കിറ്റിനും തരാൻ പറ്റിയില്ലായിരുന്നു. എല്ലാം പഴയ RD 350 ഓണേഴ്സിന് അറിയാം. രാവിലെ എണീറ്റ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അഭ്യാസം, ബാറ്ററി ഫുള്ളി ചാർജ് അല്ലെങ്കിൽ പണി, പോയിന്റ്സിന്റെ ട്യൂണിങ് ഔട്ട് ആണെങ്കിൽ പണി. പക്ഷെ ഫുള്ളി ട്യൂൺഡ് ആയിട്ട് പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ അതിന്റെ ആ ഒരു സുഖം, അതിന്റെ ആ ഒരു ശബ്ദം പറഞ്ഞുതരാൻ പറ്റില്ല. ആ ഒരു ശബ്ദം എന്ന് പറയുന്നത് നമ്മളെ ത്രോട്ടിൽ പിടിച്ച് തിരിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം തരുന്ന ഒരു ശബ്ദമാണ്. ത്രോട്ടിൽ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ പന്നിപ്പടക്കത്തിന് തീ കൊടുത്ത പോലത്തെ ഒരു ശബ്ദവും, പിന്നെ അത് കഴിഞ്ഞിട്ട് കുതിരയുടെ വാലില് മാലപ്പടക്കം കത്തിച്ചിട്ട് അതിന് തീ കൊടുത്ത പോലെ ഒരു ഓട്ടവും, അതൊന്നും പറഞ്ഞുതരാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ കാലെന്ന് പറയുന്നത് നമ്മളെ അടുത്ത വളവിൽ കാത്തിരിക്കുന്നുണ്ടോ? യമഹ രാജ്ദൂത് കൂട്ടുകെട്ടിനെ ശരിക്കും യംദൂത്, അതായത് കാലന്റെ ദൂത് ആയിട്ട് കമ്പയർ ചെയ്ത്, പിന്നെ RDA റാപ്പിഡ് ഡെത്ത് എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ RD 350 വിഡോ മേക്കർ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ശരിക്കും RD 350 രണ്ട് ടൈപ്പ് ബൈക്കുകാർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. ഒന്ന്, അതിൽ നിന്ന് വീണവർ; രണ്ട്, ഇനി വീഴാൻ പോകുന്നവർ. ഈ എന്നെ തന്നെ ഏകദേശം 3 ദിവസം ICU എത്തിച്ച ഒരു വണ്ടി
വണ്ടിയാണ് എന്റെ ആർ ഡി 350. 1989 രാജ്ദൂത് 350 പ്രൊഡക്ഷൻ ഇന്ത്യയിൽ അവസാനിച്ചു. അതോടെ രാജ്ദൂത് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയുടെ ഹിസ്റ്ററി അല്ലെ ചരിത്ര പുസ്തകങ്ങളിൽ കയറി. പെർഫോമൻസ് പ്രോഡക്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്ന ആദ്യത്തെ ഒരു കമ്പനിയായിട്ടും ചെറുപ്പക്കാർക്ക് ഒരു പെർഫോമൻസ് പ്രോഡക്റ്റ് നൽകിയ ഒരു കമ്പനിയായിട്ടും രാജ്ദൂതിന് ആൾക്കാർ എന്നോളും. ഇന്ന് ഒരു 500 ബൈക്കിന് താഴെ മാത്രമേ റോഡുകളിൽ ആർ ഡി 350s ഉള്ളൂ. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് സന്തോഷവും, അതിൽ ഭൂരിപക്ഷവും കേരളത്തില്. ഇന്ന് ഒരു ആർ ഡി 350 വാങ്ങണമെങ്കിൽ 300,000 to 900,000 വരെ ആണ് ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നത്. നിങ്ങളായെങ്കിൽ ഈ അടുത്ത കാലത്ത് ആർ ഡി 350 വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതും അനുബന്ധിച്ച് ഒരു കഥ പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ, നമുക്ക് ആ കഥ കേൾക്കാം. എന്നിട്ട് പറ്റുമെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു വീഡിയോ നമുക്ക് അതിനെ കുറിച്ച് ഉണ്ടാക്കാം. നമ്മൾ നമ്മളുടെ ലിസ്റ്റിലെ നമ്പർ 1 ബൈക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ഈ ബൈക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ തെറ്റാണ്. എസ് ഡി എന്ന് പറയുന്ന ബൈക്ക് നമ്മൾ ചെയ്തപ്പോൾ വളരെ ചെറിയ മാർജിൻ കൊണ്ടാണ് നമ്മളുടെ കെ ബി 100 പുറകെ വന്നു പോയത്. പക്ഷേ എസ് ഡി എന്ന് പറയുന്ന കമ്പനി 2-സ്ട്രോക്ക് ബാൻഡിനെ കാട്ടി ഒരുപാട് മുമ്പേ ആണ് അവരുടെ കമ്പനി അടച്ചുപൂട്ടിയത്. പിന്നെ എസ് ഡി എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ യങ്സ്റ്റേഴ്സിന്റെ ഒരു ഫേവററ്റ് ബൈക്ക് അല്ലായിരുന്നു, അതുകൊണ്ട് അത് ഒരുപാട് ആൾക്കാർ അന്ന് വാങ്ങിയിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് എസ് ഡി ബാക്കി 2-സ്ട്രോക്കുകളെ പോലെ മാർക്കറ്റ് പിടിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു എസ് ഡി പണിയുന്ന കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. പിന്നെ നമ്മളുടെ ലിസ്റ്റിലുള്ളത് ബജാജിന്റെ കുറെ സ്കൂട്ടേഴ്സ്, ലാംബട്ര, പിന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് ഗിയർലെസ് ആയ 2-സ്ട്രോക്ക് സ്കൂട്ടർ കൈനറ്റിക് ഹോണ്ട. ഹോണ്ട ശരിക്കും പല വെൻഡേഴ്സുമായിട്ട് ഇന്ത്യയിൽ കൊളാബറേറ്റ് ചെയ്തെങ്കിലും അവര് ശരിക്കും ഒരു 2-സ്ട്രോക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയല്ല. അതായത് ഹീറോന്റെ കൂടെ ഉള്ള ടൈപ്പ് ഹീറോ ഹോണ്ടയിലെ 4-സ്ട്രോക്ക് വണ്ടികൾ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. കൈനറ്റിക് ആയിട്ടുള്ള ടൈപ്പിൽ കൈനറ്റിക് ഹോണ്ട ആയിരുന്നു അവർ ആദ്യത്തെ 2-സ്ട്രോക്ക്. പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ എൻഫീൽഡിന്റെ ക്രൂസൈഡർ എന്ന് പറഞ്ഞൊരു, അല്ലെങ്കിൽ മിനി ബുള്ളറ്റ് എന്ന് അറിയപ്പെടുന്ന ഒരു 2-സ്ട്രോക്ക്. പിന്നെ നമുക്ക് ഇന്ത്യക്ക് ആദ്യമായിട്ട് ഡിസ്ക് ബ്രേക്കും അലോയ് വീൽസും നൽകിയ സൺഡാപ്പിന്റെ ഫ്യൂരി അല്ലെ എൻഫീൽഡ് ഫ്യൂരി എന്ന് പറയുന്ന വണ്ടിയാണ്. അടുത്തതായി നമ്മുടെ ഈ ലിസ്റ്റിലുള്ള നമ്പർ 1 ബൈക്ക്, അതായത് നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഗസ് ചെയ്ത് കാണും, അത് യമഹയുടെ RX 100 അല്ലെ RX 135. യമഹ എസ്കോർട്സ് ടൈപ്പിലെ ഏറ്റവും പോപ്പുലർ ആയ വണ്ടി യമഹയുടെ RX 100 ആണ്. അത് ലക്ഷക്കണക്കിന് മോഡൽസ് ആണ് വിറ്റ് പോയത്. അത് കഴിഞ്ഞ് അതിനെ അപ്ഗ്രേഡ് ചെയ്തത് RX 135 ആയിട്ടാണ്. പിന്നെ RX 135 5 സ്പീഡ് ആയിട്ട് അവര് ഫൈനലി അതിനെ ഇറക്കി. RX 100 എന്ന് പറയുന്ന ഒരു അടിപൊളി വണ്ടിയായിരുന്നു. അതിന്റെ ലോ ആൻഡ് ടോർക്കും ഗിയർ ബോക്സും ശരിക്കും ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ ട്രാഫിക് കണ്ടീഷൻസിന് വേണ്ടി ട്യൂൺ ചെയ്ത ഒരു ബൈക്കാണ്. അതൊരു അടിപൊളി സിറ്റി ബൈക്ക്. അതേപോലെ ഹൈവേ ഓടിക്കുന്ന ആൾക്കാർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് യമഹ RX-ൽ ഒരു 5-ാമത്തെ ഗിയറും കൂടെ 100 ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ നല്ലതായിരുന്നു എന്ന് ഒരുപാട് ആൾക്കാർ ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. RX 100 ക്ലാസിക് ബൈക്ക് സ്റ്റൈലിംഗും പോയിന്റ് ആൻഡ് ഷൂട്ട് ഹാൻഡ്ലിങ്ങും RX 100 ഒരു മികച്ച ആയുധമാക്കി മാറ്റി. നമ്മൾ RX 100 പറ്റി ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അതായത് അത് മാല മോഷ്ടിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആയുധമായിരുന്നു. പിന്നെ സ്മഗ്ലിംഗിന് യൂസ് ചെയ്യുന്ന ചെറിയ ചങ്ങാടങ്ങളിൽ RX 100 എഞ്ചിനാണ് യൂസ് ചെയ്തിരുന്നത്. RX 100 ശരിക്കും ഒരു സംഭവമായിരുന്നു. RX 100 ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ ഹെഡ്ലൈറ്റ് ആയിരുന്നു. അത് ബൈക്കിന്റെ ഫ്രണ്ടിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെട്ടം മാത്രമേ അതിൽ വരുള്ളൂ. പിന്നെ അതിന്റെ 6-വോൾട്ട് സിസ്റ്റവും ഒരുപാട് ആൾക്കാർക്ക് അറിയത്തില്ല. പക്ഷെ RX 100 ഒറിജിനലി ഇറങ്ങിയ കുറച്ച് ബൈക്ക് പോയിന്റ്സ് ബൈക്സ് ആയിരുന്നു. അതായത് CDI അല്ലായിരുന്നു, അതിനകത്ത് പോയിന്റ്സ് ഇഗ്നിഷൻ സിസ്റ്റം ആയിരുന്നു. പക്ഷെ യമഹ അതിനെ റീപ്ലേസ് ചെയ്തത് 2-സ്ട്രോക്ക് ബൈക്കിൽ ഏറ്റവും ബെസ്റ്റ് ഇഗ്നിഷൻ സിസ്റ്റം RX 100 സമ്മാനിച്ചിട്ടാണ്. യമഹ RX 100 ഇഗ്നിഷൻ സിസ്റ്റത്തിന് വെല്ലാൻ ഇന്നും മാർക്കറ്റിൽ ഒരു ഇഗ്നിഷൻ സിസ്റ്റം ഇല്ല. അത്രയ്ക്കും നല്ല ഒരു ഇഗ്നിഷൻ സിസ്റ്റം. ഒറ്റ കിക്കിൽ സ്റ്റാർട്ടാവും, ഏത് പകലാണെങ്കിലും ഏത് രാത്രിയാണ്. RX 100 ഏത് അവസ്ഥയിൽ ഓടും, എത്ര ചത്ത് കടന്നാലും ഓടും. ആൾക്കാർ ഇത് മണ്ണെണ്ണ വെച്ച് വരെ ഓടിച്ചിട്ടുള്ള കഥകൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത്. പിന്നെ RX 100 സൗണ്ട് എന്ന് പറയുന്നത് ഒരു 1 കിലോമീറ്റർ ദൂരം വരുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾ എത്തി എന്നുള്ള കാര്യം ആൾക്കാർ അറിയും. പിന്നെ ഓരോ RX 100 സൗണ്ടും വ്യത്യസ്തമായിരുന്നു. രണ്ട് RX 100 ഒരുമിച്ച് വെക്കുമ്പോഴത്തേക്ക് രണ്ടിന് ഒരേപോലത്തെ സൗണ്ട് ആയിരിക്കില്ല, ചെറിയ വ്യത്യാസം കാണും. അതായത് ഓരോ വണ്ടിക്ക് അതിൻ്റെതായ ഒരു സിഗ്നേച്ചർ ഉണ്ട്. RX 100 എന്ന് പറയുന്ന ഗാർഡ് റോഡ്സ് അല്ലെങ്കിൽ നമ്മളുടെ പൊന്മുടി പോലത്തെ സ്ഥലങ്ങളുടെ ഹെയർ പിൻ ബെൻസിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബൈക്കാണ്. പക്ഷെ മഴയോ ഇരുട്ടോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് വന്നാലോ നിങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ RX 100 കൊലയ്ക്ക് പോകും. എസ്കോർട്ടിന്റെ കയ്യിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അവർ അവസാനം ഇറക്കിയ RX 100 അവര് 12-വോൾട്ട് ആണ്. പക്ഷെ ലൈറ്റ് ഇപ്പോഴും മോശമായി, കോമ്പറ്റീഷൻ വളർന്നു വരികയായിരുന്നു. യമഹയുടെ RX 100 വെല്ലാനായിട്ട് TVS 1 അല്ല 2 അല്ല 3 ബൈക്സ് ആണ് ഇറക്കിയത്. അതായത് ഷോഗൻ, സമുറായി, പിന്നെ AX 100. ക്ലാസിക് സ്റ്റൈലിംഗ് ഇഷ്ടപ്പെടുന്നവരും മൈലേജ് ഇഷ്ടപ്പെടുന്നവരും AX 100. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും സമുറായിയുടെ ടാഗ് ലൈൻ കേട്ടിട്ടുണ്ടാവും, സീറോ മെയിൻറ്റനൻസ് ബൈക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഷോഗന്റെ ആ ഒരു ടാഗ് ലൈൻ പെർഫോമൻസ്. ഈ 3 വണ്ടികളും RX-ന്റെ സെയിൽസിനെ വല്ലാതെ ബാധിച്ചു. യമഹയുടെ കയ്യിൽ വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു. യമഹ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നുള്ള ഏറ്റവും പെർഫോമൻസ് ഉള്ള 135 cc, അതായത് RX-Kinginന്റെ എഞ്ചിനും RX 100 സ്റ്റൈലിംഗും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു പ്രോഡക്റ്റ് ആണ് യമഹ RX-G. RX-Kinginന്റെ എഞ്ചിൻ ആയിരുന്നെങ്കിലും ഇതിന്റെ പോർട്ട് ഡ്യൂറേഷൻ വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് പണ്ട് രാജ്ദൂത് 350 പറ്റിയ അതേ കാര്യമാണ്
ഈ ആർ എക്സ് കിങ്ങിന്റെ എഞ്ചിൻ ആയ ആർ എക്സ് ജിക്കും പറ്റിയത്. സ്പോർട്സ് ചെറുതായി, കാർബറേറ്ററിന്റെ ജെറ്റ്സ് ചെറുതായി, അതിന്റെ പവർ 14 BHP ആയിട്ട് കുറച്ചു. ഗിയർ ബോക്സ് ആർ എക്സ് 100 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പുതിയ ഇഗ്നിഷൻ കൊണ്ടുവന്നു. ആർ എക്സ് ജി യമഹയ്ക്കും എസ്കോർട്സിനും തലവേദനയാവാൻ വലിയ സമയമൊന്നും വേണ്ടി വന്നു. ആർ എക്സ് ജിയുടെ ഫേമസ് ആയിട്ടുള്ള കോൾഡ് സ്റ്റാർട്ട് ഇഷ്യൂ, പിന്നെ സ്ലോ സ്പീഡിലുള്ള ജെർക്കിംഗ്, യമഹയുടെയും രാജ്ദൂത്തിന്റെയും ഉറക്കങ്ങൾ, അങ്ങനെ ഇന്ത്യൻ വിപണിയിൽ ഓട്ടോ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ആദ്യത്തെ റീകോൾ യമഹ എസ്കോർട്ടും കൂടെ ചേർന്ന് യമ ആർ എക്സ് ജിക്ക് വേണ്ടി ചെയ്തു. ആർ എക്സ് ജിയുടെ സെയിൽസ് ഫിഗേഴ്സ് യമഹയുടെ ഇന്ത്യയിലുള്ള മൊത്തം ഇമേജിനെയും ബാധിച്ചു തുടങ്ങി. അപ്പോഴാണ് യമഹ ആർ എക്സ് ജി എന്ന് പറയുന്ന ബ്രാൻഡിനെ കളഞ്ഞിട്ട് ആർ എക്സ് 135 എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇറക്കിയത്. അതായത് ആർ എക്സ് ജിയിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ട് ഇറക്കിയ ഒരു ബൈക്കാണ് ആർ എക്സ് 130. ആർ എക്സ് 135 യമഹ ആർ എക്സ് 100 സെയിൽസ് പിടിച്ചു പറ്റാൻ പറ്റിയില്ലെങ്കിലും ആർ എക്സ് ജിയുടെ ചീത്ത പേര് അത് യമഹയ്ക്ക് വേണ്ടി കളഞ്ഞു. ആർ എക്സ് 100 പ്രേമികൾ അതിന്റെ സൗണ്ട് ആയിരുന്നു പ്രധാനം. പക്ഷെ അതേസമയം പുതിയ പൊല്യൂഷൻ നോംസ് വരുമ്പോൾ ഈ വണ്ടികളൊക്കെ ബാൻ ആവുന്നുള്ള ഒരു പേടി. അങ്ങനെ യമഹ ആർ എക്സ് 100 സ്റ്റൈലിംഗ് വെച്ച് കോസ്റ്റ് കുറച്ച് 98-99 കാലഘട്ടങ്ങളിൽ യമഹ ഇറക്കിയതാണ് യമഹ ആർ എക്സ് 135 ടൈഗർ. ഒരുപാട് ആൾക്കാർ ടൈഗർ എന്ന് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് മോഡലിനെയാണ്. പക്ഷെ ലാസ്റ്റ് മോഡൽ അല്ല ടൈഗർ. ടൈഗർ എന്ന് പറയുന്ന യമഹ ആർ എക്സ് 100 പോലത്തെ ഗ്രാഫിക്സ് ഉള്ള വണ്ടിയാണ്. ടാങ്ക് ആർ എക്സ് 100 പോലെ ഇരിക്കും, പിന്നെ സൈഡ് കവറിൽ ടൈഗർ എന്ന് എഴുതിയിരിക്കും. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ബ്ലാക്കിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഇൻഡിക്കേറ്റേഴ്സ് ബ്ലാക്ക് ആയിരുന്നു, ബാക്ക് മഡ്ഗാർഡ് ബ്ലാക്ക് ആയിരുന്നു, ചെറിയ എക്സ് 100 വരുന്ന പോലത്തെ ചെറിയ മീറ്റർ ആയിരുന്നു അതിനകത്ത് വന്നിരുന്നത്. പിന്നെ റിയർ ഷോക്കിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ അവസാനം 2000 എന്ന് പറഞ്ഞ വർഷം വന്ന് നമ്മളെല്ലാരും Y2K എന്ന് പറയുന്ന സാധനത്തിനെ അതിജീവിച്ചു. പക്ഷെ അതിന്റെ കൂടെ വന്ന രണ്ട് സംഭവങ്ങൾ എന്ന് പറയുന്നത് Euro 2 എന്ന് പറയുന്ന പൊല്യൂഷൻ നോം വന്നു, 2-സ്ട്രോക്ക് ബാൻ ചെയ്യുകയും ചെയ്തു. ശരിക്കും ആൾക്കാർ പറയും 2005 വരെ വണ്ടികൾ വിറ്റുപോയി. പക്ഷെ 2000 ബാൻ വന്നത് 2005 വരെ വിറ്റയക്കാനുള്ള ഒരു അവസരമാണ് ഇന്ത്യൻ ഗവൺമെന്റ് മാനുഫാക്ചറേഴ്സിന് കൊടുത്തത്. പക്ഷെ ഒറ്റ കാര്യം ഉണ്ടായിരുന്ന വണ്ടികളിൽ കാറ്റലറ്റിക് കൺവെർട്ടർ വെക്കാതെ ആ വണ്ടികൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ ഒരു നിയമവും കൂടെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു 2005 വരെ വിൽക്കാനുള്ള ഒരു ഓപ്ഷൻ മാനുഫാക്ചറേഴ്സിന് കൊടുത്തു. കാറ്റലറ്റിക് കൺവെർട്ടർ സൈലൻസേഴ്സിന്റെ ബാക്ക് പ്രഷർ വളരെ കൂടുതലായിരുന്നു, അതുകൊണ്ട് കമ്പനി എന്ന് പറയുന്ന അതിന്റെ പോർട്ട് ഡ്യൂറേഷനും കൂടെ മാറ്റി. ആർ എക്സ് 135 ഫൈവ് സ്പീഡ് സിലിണ്ടറും ആർ എക്സ് 135 ഫോർ സ്പീഡ് സിലിണ്ടറിന്റെ പോർട്ട് ഡ്യൂറേഷൻ വ്യത്യാസമുള്ളത് ആ ഒരു കാരണം കൊണ്ടാണ്. അന്നത്തെ വണ്ടിപ്രാന്തന്മാര് ഈ ആർ എക്സ് 135 അല്ലെങ്കിൽ ആർ എക്സ് സെഡ് എടുത്താൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അതിന്റെ സൈലൻസർ എടുത്ത് മാറ്റി. കാറ്റ് സൈലൻസർ എടുത്ത് കളയുമ്പോഴാണ് ശരിക്കും ലോ ആൻഡ് ടോർക്ക് നഷ്ടപ്പെട്ട കാര്യം അവർ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കുന്നത്. ആർ എക്സ് 135 ഫൈവ് സ്പീഡ് ശരിക്കും ഒരു സിറ്റി ബൈക്കിനെ കാട്ടി ഒരു ഹൈവേ സ്റ്റാർ ആയിരുന്നു. അതൊക്കെ ആർ എക്സ് 135 ഫോർ സ്പീഡ് തിരികെ വന്നു. അതിനകത്ത് മിനി കാറ്റും ഫുൾ കാറ്റും ഒക്കെ വെച്ചിട്ട് വണ്ടികൾ ഇറങ്ങി തുടങ്ങി. ആൾക്കാർ അതിനെ ഏസ് എന്നും ടൈഗർ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. 2005 അവസാനം വരെ യമഹ ആർ എക്സ് 135 നമുക്ക് ഷോറൂമിൽ ഇറക്കാൻ പറ്റും. അതോടെ ഷോറൂമിൽ നിന്ന് അങ്ങനത്തെ വണ്ടികളൊക്കെ ഇറക്കാൻ കിട്ടുന്ന ആ ഒരു സുഖം എന്നെ പോലത്തെ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു. ഇന്ന് ഒരു ആർ എക്സ് 100 വാങ്ങണമെങ്കിൽ ഏകദേശം ഒരു 60,000-80,000 രൂപ കൊടുക്കണം. ഒരു ആർ എക്സ് 135 ഫോർ സ്പീഡ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു ഏകദേശം 80,000-100,000 രൂപ അടുപ്പിച്ചു. അതേസമയം ആർ എക്സ് 135 ഫൈവ് സ്പീഡ് ആണെങ്കിൽ ഒരു 1,00,000-1.5 ലക്ഷം രൂപ വരെ ആൾക്കാർ അതിന് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും. ബൈ ബൈ.